ഉള്ളൊരു കാര്യമാണ്, വളരെ ലളിതമായി തയ്യാറാക്കാൻ പറ്റിയ കാര്യം. അതേസമയം അതൊരു ഭയങ്കര നല്ല കാര്യമാണ്, നമ്മുടെ ആരോഗ്യത്തിനൊക്കെ പറ്റിയ കാര്യമാണ്. അതൊരു എനർജി ബോളാണ്, ശരിക്കും പറഞ്ഞാൽ എനർജി ബോൾസ്. ആ പേരിൽ തന്നെ ഉണ്ടായ എനർജി, ഒരു പാക്ക് ഓഫ് എനർജിയാണ്. സാധാരണയായിട്ട് നമുക്ക് വിശക്കുമ്പോൾ സമയത്ത് നല്ലോണം ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഈ നല്ലോണം ഭക്ഷണം കഴിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിശക്കുമ്പോൾ ചെറിയ ചെറിയ സ്നാക്കിങ് കുഴപ്പമില്ല. അപ്പോൾ ആ വിശപ്പ് മേജറായിട്ടുള്ള വിശപ്പങ്ങ് മാറും. അപ്പോൾ സാധാരണയായിട്ട് പറയുന്നപ്പോൾ നമ്മളൊരു ഡയറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു ഇടസമയത്ത് വിശക്കുന്ന സമയത്ത് സാലഡ്സ് കഴിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സ് കഴിക്കാം എന്നൊക്കെ പറയും. അപ്പോൾ രണ്ട് കാഷ്യൂനട്ടോ അല്ലെങ്കിൽ രണ്ട് ആൽമണ്ട്സ്, വാൾനട്ട്സ് ഇതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ലതെന്ന് പറയും. പിന്നെ ഡേറ്റ്സ് കഴിക്കുന്നത് നല്ലതെന്ന് പറയും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ എങ്ങനെയുണ്ടാവും? അതിൻ്റെ ഒരു ബോള് മാത്രം കഴിച്ചാൽ പോരെ ആ എനർജി ബോളിലെ? അപ്പോൾ ധാരാളം പറയാനാണെങ്കിൽ ഇതിനൊക്കെ ഒരുപാട് ഒരുപാട് ന്യൂട്രിയൻ ഫാക്ട്സ് ഉള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ആൽമണ്ട്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ആൽമണ്ട്സ് ഫൈബർ ഉള്ള കാര്യമാണ്, ഫൈബറസ് ആണ്, ധാരാളം ഫൈബറുണ്ട്. പിന്നെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് അതിൽ കൂടുതലായിട്ടുള്ളത്, അതുകൊണ്ട് അങ്ങനെ കുഴപ്പമുള്ള പിന്നെ ഫാറ്റല്ല. പിന്നെ എന്താ പറയുക, അത് നമ്മുടെ ബോഡിയുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കും എന്ന് പറയുന്നു, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നു, ഇങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ വയറിലെ ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കും, സ്റ്റൊമക് ഫാറ്റ്, അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയുന്നൊരു കാര്യമാണ് ആൽമണ്ട്സ്. ആൽമണ്ട് എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൻ്റെ ഉത്ഭവം, മിഡിൽ ഈസ്റ്റാണ് അവരുടെ ഒറിജിൻ. പിന്നെ വരുന്നത് കാഷ്യൂനട്ട്സ് ആണ്. കാഷ്യൂനട്ട്സ് എന്ന് പറഞ്ഞാൽ എഗെയിൻ കാഷ്യൂനട്ട്സിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. കാര്യം ഒരു എന്താ പറയുക, ഒരു എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായിട്ടാണ്, ഭയങ്കര കൊളസ്ട്രോള് കയറാത്തൊരു സ്നാക്ക് ഐറ്റമാണ്. കുറച്ച് കഴിച്ചാൽ ഒരുപാട്, ഏത് കാര്യം ഒരുപാട് കഴിക്കുമ്പോഴാണല്ലോ പ്രശ്നം. അപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ അത് കൊറോണറി ഡിസീസസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഹാർട്ടിന് വളരെ നല്ലതാണ്. പിന്നെ തലമുടിയുടെ ആരോഗ്യം, പിന്നെന്താ ബോൺസിൻ്റെ ആരോഗ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ധാരാളം മിനറൽസ് ഉള്ള കാര്യമാണ്, സിങ്ക്, പിന്നെ പൊട്ടാഷ്യം, ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് മിനറൽസും കാഷ്യൂനട്ട്സിലുണ്ട്. അപ്പോൾ കാഷ്യൂനട്ട്സിൻ്റെ ഉത്ഭവം, ഒറിജിൻ എന്ന് പറഞ്ഞാൽ ബ്രസീലാണ്. അവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോയിൽ ഇറോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാഷ്യൂനട്ട് ട്രീസ്, അതായത് പറങ്കിമാവുകൾ, ഇവിടെ കൊണ്ടുവന്ന് നട്ട് അങ്ങനെ നമുക്ക് ഈ ഒരു വിശേഷപ്പെട്ട ഒരു നട്ട് നമുക്ക് സ്വന്തമാക്കാൻ സാധിച്ചത്. അപ്പം എല്ലാം നല്ല കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫൈബറുണ്ട്, ഒറ്റ കാര്യമേ ഉള്ളൂ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നല്ല കൊളസ്ട്രോൾ ഉള്ള കാര്യങ്ങളാണ് ഈ ആൽമണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെന്താ, പിന്നെ വരുന്നത് ഡേറ്റ്സ്, പിന്നെ കപ്പലണ്ടി. കപ്പലണ്ടിക്കും ധാരാളം ധാരാളം നല്ല കാര്യങ്ങളുണ്ട്. ഡേറ്റ്സിലാണെങ്കിൽ ധാരാളം ഫൈബർ ഉണ്ടെന്ന് പറയുന്നു. എൽ ഡി എൽ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും കുറേ കാര്യങ്ങൾ ഒബ്സേർവ് ചെയ്യാനൊക്കെയുള്ള പവർ ഈ ഡേറ്റ്സിൻ്റെ ഫൈബറിനുണ്ട്. പക്ഷേ ഇത് നല്ലതായിട്ട് നമ്മളുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യമാണ്. കാര്യം നല്ല വിശന്നിരിക്കുമ്പോൾ ഒരു രണ്ട് ഡേറ്റ്സ് കഴിച്ചാൽ മതി, അപ്പോൾ നമ്മുടെ വിശപ്പൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എം ടി സ്റ്റൊമക്ക് നല്ലതല്ല, വേറെ വിശന്നിങ്ങനെ ഇരിക്കുന്നല്ല, ആവശ്യമില്ലാത്ത ആസിഡ് ഫോർമേഷൻസാണ് ഉണ്ടാക്കുക. പക്ഷേ ഇടയ്ക്ക് സ്നാക്കിങ് നട്ട്സ് ഡേറ്റ്സ് ഒക്കെ കഴിക്കണം എന്നല്ലേ പറഞ്ഞു, പക്ഷേ ഒന്നും അമിതമാകാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഒരു എനർജി പാക്കല്ലേ വരുന്നത്, അതാണ് നമ്മുടെ എനർജി ബോൾസ്. അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായി, ഈ കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് നമ്മളൊരു കാര്യം ഉണ്ടാക്കുന്നു. അതിനൊരു ചെറിയ ഒരു ഫ്ലേവർ കൊടുക്കാനായിട്ട് എക്സ്ട്രാ ഫ്ലേവറിന് നമ്മൾ കുറച്ച് കൊക്കോ പൗഡറും കൂടി ചേർക്കും. അപ്പോൾ 2 ടീസ്പൂൺ കൊക്കോ പൗഡർ, ഇതിൽ നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കേണ്ട, ഡേറ്റ്സിൽ നിന്ന് കിട്ടുന്ന മധുരം മതി. അതാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. എനർജി പാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആരോഗ്യമൊക്കെ നോക്കി ചെയ്യുന്നതല്ലേ. അപ്പം എക്സ്ട്രാ ആഡ് ചെയ്ത് നമ്മൾ പഞ്ചസാര കൊടുക്കണോ? വേണ്ട, ഷുഗർ വേണ്ട. കാര്യം ആവശ്യത്തിനുള്ള ഷുഗർ ഡേറ്റ്സിൽ തന്നെയുണ്ട്. ചെറിയൊരു മധുരം ഉണ്ടാവും, അത് മതി. ബാക്കിയെല്ലാം നല്ല സ്വാദുള്ള കാര്യം തന്നെയല്ലേ. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈ എനർജി ബോൾസ് തയ്യാറാക്കുന്നത് കാണാം. എനർജി ബോൾസ്: ചേരുവകൾ, അണ്ടിപ്പരിപ്പ് 100 ഗ്രാം, ബദാം 100 ഗ്രാം, കപ്പലണ്ടി 100 ഗ്രാം, ഈന്തപ്പഴം 25 മുതൽ 30 വരെ, കൊക്കോ പൗഡർ 2 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു മിക്സി, ഒരു ബ്ലെൻഡർ ഏതെങ്കിലും എടുത്തിട്ട് അതിലിട്ടൊന്ന് ബീറ്റ് ചെയ്യുക, ഒരു റഫായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഭയങ്കര ഫൈൻ പേസ്റ്റ് ആവണ്ട, ഇങ്ങനെ എന്താ പറയുക, തരുതരിപ്പായിട്ട് ഒന്ന് ചതച്ചെടുക്കുന്ന പോലെ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു കുഴഞ്ഞ പാകത്തിന് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മളത് അതിൽ നിന്ന് ഉരുളകൾ ഉരുട്ടിയെടുക്കും. അതാണ് നമ്മളുടെ എനർജി ബോൾസ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കും. അങ്ങനെ നമ്മുടെ എനർജി ബോൾസിന് വേണ്ട ചേരുവകളെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മിക്സിയുടെ, ഞാനിപ്പോൾ ചെറിയ ബൗളിലാണ് ചെയ്തത് മിക്സിയുടെ. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒരു 3-4 പ്രാവശ്യമായിട്ടാണ് ഇങ്ങനെ ബീറ്റ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ്, ഇങ്ങനെ കുഴഞ്ഞ്, ഒരു ചെറിയൊരു കുഴഞ്ഞ രൂപത്തിൽ വന്നു. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചു. ഇത് രീതിയിൽ ചെറുതായിട്ടൊരു ക്രംപിൾ ഡിഫക്റ്റാണ്, അത് ആ ഡേറ്റ്സും കൂടെ ഉള്ളതാണ് അതിൻ്റെ ബൈൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കിത് ഉരുട്ടാൻ പാടായിരിക്കും. ഇത് നമ്മൾ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം.
ഇതിപ്പോൾ നമ്മൾ കൊക്കോ പൗഡർ ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് ആ ഒരു ബ്രൗൺ കളർ. ഈ കൊക്കോ പൗഡറിൻ്റെ ഫ്ലേവർ വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല, അല്ലാണ്ടും ചെയ്യാം. ഈ രീതിയിൽ ചെറിയ നമ്മൾ ഈ അരിയുണ്ടയൊക്കെ ഉരുട്ടി വെക്കുന്ന പോലെ ഉരുട്ടി വെക്കും. ഇത് അരിയുണ്ടയൊന്നും അല്ല, ഇത് ഭയങ്കര എനർജിയാണ്. ഇത് ഫുൾ ഓഫ് ആൽമണ്ട്സ്, കാഷ്യൂനട്സ്, പീനട്സ്, വേറെ എന്താ ഡേറ്റ്സ്, എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഒരുപാടൊന്നും കഴിക്കരുത്, ഒരു ബോളൊക്കെ മതിയോ. അപ്പോൾ ആവശ്യമുള്ള കലോറീസ് നമ്മുടെ ദേഹത്ത് കയറി കഴിയും, വേണ്ട ഫൈബർ ഉണ്ടാകും, ആവശ്യത്തിനുള്ള മിനറൽസ് ഉണ്ടാകും, പിന്നെ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ തലമുടിയുടെ വളർച്ചയ്ക്കും സ്കിന്നിൻ്റെ ഗുണത്തിനും ബോൺസിനും നെർവസ് സിസ്റ്റത്തിനും, പിന്നെ എന്താ കൊളസ്ട്രോള് കുറയ്ക്കുന്ന കാര്യങ്ങളും, പിന്നെ നമ്മളുടെ ഹൈ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ഒക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. പിന്നെ അത്യാവശ്യം വിശപ്പ് അടങ്ങും, ഒരുപാട് വിശക്കില്ല, ആ വിശപ്പിന് ചെറിയ ചെറിയ വിശപ്പുകളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഫൈബർ ഉണ്ട് ഇതിൽ ധാരാളമായിട്ട്. അപ്പോൾ ഫൈബറസ് ആണ്, അത്യാവശ്യ ഫൈബർ ആവശ്യമില്ലാത്ത കൊളസ്ട്രോളിനെയൊക്കെ അബ്സോർബ് ചെയ്യും. എന്തെല്ലാം കാര്യങ്ങളാണല്ലേ നമുക്ക് ചുറ്റുമുള്ളത്. ഒറ്റയിരിപ്പിനിരുന്ന് ഒരു 10 എനർജി ബോൾസ് കഴിച്ചാൽ പണിയാണ് കേട്ടോ. അങ്ങനെ ചെയ്തു എല്ലാം ആവശ്യത്തിന്, എല്ലാം മിതമായിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ, കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് എണ്ണി നോക്കാം എത്രയുണ്ടെന്ന്, എത്ര എനർജി ബോൾസ് ഈ അളവിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 300 100 ഗ്രാം വെച്ച് 3 കാര്യങ്ങൾ എടുത്തു, പിന്നെ ഒരു 25 മുതൽ 30 ഡേറ്റ്സ് വരെ ആകാം. അപ്പോൾ ടോട്ടൽ 300 ഗ്രാംസ് ഓഫ് നട്ട്സ് ആണ് നമ്മളതിന് വേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ ഈ കൊക്കോ പൗഡർ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു കളർ, ഒരു ലൈറ്റ് ഒരു ചോക്ലേറ്റ് കളർ കിട്ടും. അപ്പോൾ ഇത് പ്രത്യേക ഒരു അട്രാക്ഷൻ അല്ലേ. പിന്നെ കൊക്കോ നല്ലതാണ്, അതും ആരോഗ്യത്തിന് നല്ല, ചോക്ലേറ്റ്സ് നല്ലതല്ലേ. സ്വീറ്റനിങ് ഓബ്ജെക്ട്സ് വന്നാലേ ഉള്ളൂ കുഴപ്പം, മധുരം ഇല്ലാത്ത പ്ലെയിൻ കൊക്കോ പൗഡറൊക്കെ നല്ലതാണ്. ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് വളരെ നല്ലതാണെന്നല്ലേ പറയുന്നത്, ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒക്കെ, സ്കിന്നിന് ഒക്കെ നല്ലതാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കൊക്കോ പൗഡർ ഫ്ലേവറിംഗ് ആൻഡ് ടേസ്റ്റിംഗ് ഏജൻറ്റ് മാത്രമല്ല, അതും ആരോഗ്യത്തിന് നല്ലതാണ്. അങ്ങനെ നമ്മളുടെ എനർജി ബോൾസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ അളവിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് ആണ്, ഇത് 18 എണ്ണം കിട്ടി. അപ്പോൾ 300 ഗ്രാം നട്ട്സിൽ നിന്നും 18 എനർജി ബോൾസ് ഇവിടെ റെഡിയാണ്. ഇതൊന്ന് ഒരെണ്ണം കഴിച്ചാൽ മതി. വിശക്കുമ്പോൾ ഇടയ്ക്ക് ഓഫീസിൽ പോകുമ്പോൾ ഇത് കൊണ്ടുപോകാം, ഒരു ഉണ്ടാക്കി വയ്ക്കുക, സ്നാക്ക് ബോക്സിനകത്ത് വെച്ചേക്കുക. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു, നമ്മൾ ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർ ഒരു 11 മണിക്ക് ഒരു ബോൾ കഴിക്കാം എനർജി ബോൾ. പിന്നെ വേണമെങ്കിൽ വൈകുന്നേരത്തെ സ്നാക്കായിട്ട് നമുക്ക് സാലഡ് എന്തെങ്കിലും കഴിക്കാം, ഇടയ്ക്ക് ലഞ്ച്. അപ്പോൾ ഇങ്ങനെ ചെറിയ ഡയറ്ററി പ്ലാൻ ഉള്ള ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ ഡയറ്റ് വേണം, അതിനെല്ലാം പറ്റിയൊരു കാര്യമാണ് ഒരു ഒരു നമുക്ക് അതിനൊരു ലോ ഫാറ്റ് സ്നാക്കായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. കുറച്ച് കഴിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് മനസ്സിലായല്ലോ, ഇരുന്നാൽ കേടാകില്ല. സൂക്ഷിച്ച് വയ്ക്കുക. ഒരു 2-3 ഒരു എത്ര 18 എണ്ണമില്ലേ, വീട്ടിൽ അംഗങ്ങൾ എത്ര പേരുണ്ടോ നോക്കുക, അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണം, ഇഷ്ടം.